എനിക്ക് ചെറുപ്പം മുതലേ ആഗ്രഹമുള്ള ഒരു ഫീൽഡായിരുന്നു ഫോട്ടോഗ്രാഫി. മൃതദേഹങ്ങളെ ചിത്രങ്ങളായി പകർത്താൻ നിയോഗം ലഭിച്ചൊരു വനിതാ ഫോട്ടോഗ്രാഫറുണ്ട് ആലപ്പുഴയിൽ. സ്വയം ജീവൻ അവസാനിപ്പിച്ചതും കൊല്ലപ്പെട്ടതുമായ ശരീരങ്ങളെ ചിത്രീകരിക്കുവാൻ മാവേലിക്കര ചെറുകോൽ ചെറുമണ്ണാത്ത കിഴക്കേതിൽ ഷൈജ തമ്പി ഇറങ്ങി പുറപ്പെട്ടിട്ട് ഇത് 20-ാം വർഷമാണ്. പുരുഷന്മാർ പോലും കൈയൊഴിഞ്ഞ മൃതദേഹങ്ങളുടെ ചിത്രീകരണം യാതൊരു ആശങ്കകളും ഇല്ലാതെ പകർത്തിക്കൊണ്ടേയിരിക്കുകയാണ് ചെറുകോൽ ASG സെന്റർ സ്റ്റുഡിയോയുടെ ഉടമ ഷൈജ. പരിചയക്കാരനായ യുവാവ് വാഹനാപകടത്തിൽ മരിച്ചതിനെ തുടർന്നാണ് മൃതദേഹങ്ങളുടെ ഇൻക്വിസ്റ്റ് ഫോട്ടോഗ്രാഫിയിലേക്ക് 20-കാരിയായ ഷൈജ കടന്നു വന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ ഫോട്ടോ എടുക്കാൻ എത്തിയപ്പോൾ ആദ്യം നേരിട്ടത് തൊഴിൽ നിഷേധമായിരുന്നു. ഇത്തരം ഫോട്ടോകൾ പകർത്താൻ പുരുഷന്മാർ വേണമെന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ വാശി പിടിച്ചു. നഗ്നമായ ശരീരം സ്ത്രീകളെ പകർത്താനേൽപ്പിക്കുന്നത് സഭ്യമല്ല എന്നായിരുന്നു പോലീസുകാരുടെ നിലപാട്. എന്നാൽ താൻ ജോലിയുടെ ഭാഗമായി വന്നതാണെന്നും ചെയ്യുന്ന ജോലിക്ക് കൂലി വാങ്ങുമെന്നും ഷൈജ ഉറച്ച നിലപാടെടുത്തതോടെ ആദ്യമായി മോർച്ചറിക്കുള്ളിൽ കയറി പടം പകർത്തി. പലപ്പോഴും പുരുഷ ഫോട്ടോഗ്രാഫർമാർ പടമെടുക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഷൈജയെ തേടിയെത്തിയ വിളികളുമുണ്ട്. ശരീരങ്ങളുടെ അഴുകിയ അവസ്ഥയും മണവും മൂലമാണ് പലരും മടിക്കുന്നത്. എന്നാൽ ഡ്യൂട്ടിയുടെ ഭാഗമായി പോലീസുകാർക്ക് അവിടെ നിൽക്കാമെങ്കിൽ തനിക്കും അറപ്പ് തോന്നേണ്ട കാര്യമില്ല എന്ന മനോഭാവമാണ് ഷൈജയുടേത്. നമ്മൾ നേരിടേണ്ടി വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സമയം. സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോട്ടോഗ്രാഫർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സമയത്തിന് ക്ലിപ്തതയില്ല. എപ്പോൾ വേണേലും ഒരു സംഭവം നടക്കാം. പ്രത്യേകിച്ച് ഒരു ഇൻക്വസ്റ്റിന്റെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ഫോട്ടോ എടുക്കുന്ന ആൾക്ക് എപ്പോൾ വേണേലും നമുക്കൊരു സംഭവം നടക്കാം. അപ്പം നമ്മൾ അവിടെ പോയി ഫോട്ടോ എടുത്തേ പറ്റൂ. അപ്പം രാത്രിയെങ്കിൽ രാത്രി, പകലെങ്കിൽ പകല് നമ്മൾ ഫോട്ടോ എടുത്തിരിക്കണം. അതവിടെ ഒരു വിഷയമാകുന്നില്ല, രാത്രിയോ പകലോ എന്നുള്ളത്. അപ്പം അവിടാണ് ഒരു ചോദ്യം വരുന്നത്, ഒരു ലേഡിയെ കൊണ്ട് നടക്കുവോ? അപ്പം തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. ചില ഫോട്ടോകൾ പകർത്തി അവസാന ഘട്ടത്തിലാണ് കൊലപാതകമാണെന്ന് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ ചുമതല പോലീസ് ഫോട്ടോഗ്രാഫർമാർ ഏറ്റെടുക്കും. ഇതിനകം 50-ലധികം മൃതദേഹങ്ങളാണ് ചിത്രീകരിച്ചത്. ചില തൂങ്ങിമരണങ്ങൾ സൗകര്യം തീരെയില്ലാത്ത മുറികളിലാണ് നടക്കുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ ചിത്രം പകർത്തുന്നത് ശ്രമകരമാണെന്ന് ഷൈജ പറയുന്നു. ഒരു യുവാവിന്റെ കഴുത്തിലെയും ഉത്തരത്തിലെയും കുരുക്ക് ചിത്രത്തിൽ വേണമെന്ന് പോലീസ് നിർദ്ദേശിച്ചതോടെ മറ്റു മാർഗമില്ലാതെ മൃതദേഹത്തിന്റെ മുട്ടിൽ ചാരി നിന്ന് പടം പകർത്തിയത് മറക്കാനാവാത്ത അനുഭവമാണെന്ന് ഷൈജ പറയുന്നു. നമ്മളൊരു ഇൻക്വസ്റ്റിന്റെ ഫോട്ടോ എടുക്കാൻ പോകുമ്പോഴത്തേക്കും ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ എല്ലാം എടുത്തിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേക്കടായി കിട്ടണ്ടായിരിക്കും ഈ ഫുൾ ബോഡി ഇൻക്വസ്റ്റ് ചെയ്യുന്നത്. അപ്പം അതിന് മുമ്പ് തന്നെ നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തിരിക്കണം. ഏത് രീതിയിൽ തന്നെ കിടക്കുന്നു അതേ രീതിയിൽ തന്നെ എടുത്തിരിക്കണം. ഇപ്പം ഹാങ്ങിങ് ആണെങ്കിൽ ആ ഹാങ് ചെയ്ത് നിൽക്കുന്ന അതേ രീതിയിലും നമ്മൾ എടുത്തിരിക്കണം. ഒന്നും നമുക്കിതിനകത്ത് ഫോട്ടോഷോപ്പിനകത്തൊന്നും കയറ്റാനോ ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. എല്ലാം ഒറിജിനാലിറ്റി ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മർദ്ദറാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൊടുക്കുന്ന ഫോട്ടോയിലെ മുറിവും പാടുകളോ അങ്ങനെയുള്ള എന്ത് വെച്ചും അവർക്കത് കണ്ടുപിടിക്കാൻ പറ്റും. ആ രീതിയിലായിരിക്കണം ഒരു ഫോട്ടോഗ്രാഫർ എന്നുള്ള നിലയിൽ നമ്മൾ ആ ഫോട്ടോ കാണേണ്ടതും ആ ഒരു ബോഡിയുടെ ഫോട്ടോ എടുക്കേണ്ടതും. അവിടെ നമ്മൾ നാണവോ പേടിയോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പോലീസിനെ അസിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ജോലിയുടെ ഒരു ഉത്തരവാദിത്വം നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഫോട്ടോ എടുക്കാൻ. ഫോട്ടോഗ്രാഫറോ ആംബുലൻസ് ഡ്രൈവറോ പൈലറ്റോ ആകണമെന്നായിരുന്നു കൗമാരകാലത്തെ ഷൈജയുടെ സ്വപ്നം. കായംകുളം MSM കോളേജിൽ ബിരുദ വിദ്യാർത്ഥിനിയായിരിക്കെ വീട്ടുകാരറിയാതെയാണ് പോളിടെക്നിക്കിൽ തൊഴിലധിഷ്ഠിത കോഴ്സായ ഫോട്ടോഗ്രാഫിക്ക് ചേർന്നത്. 18 ആൺകുട്ടികൾക്കൊപ്പം ഏക പെൺതരിയായി പഠനം ആരംഭിച്ചു. സർട്ടിഫിക്കറ്റ് ലഭിച്ച ശേഷമാണ് വീട്ടിൽ അറിയിച്ചത്. പ്രതീക്ഷിച്ചത് ശകാരമാണെങ്കിലും അച്ഛൻ വിക്രമൻ തമ്പി സ്വർണം പണയം വെച്ച് വിവിറ്റാറിന്റെ ക്യാമറ സമ്മാനിച്ചാണ് മകളെ പ്രോത്സാഹിപ്പിച്ചത്. അന്നു മുതൽ ഫ്രീലാൻസറായി ഫോട്ടോഗ്രാഫി രംഗത്ത് സാന്നിധ്യമറിയിച്ചു. വിവാഹങ്ങളടക്കം ചടങ്ങുകളുടെ ബുക്കിംഗിൽ ലഭിച്ചു. കരാട്ടയിൽ പർപ്പിൾ ബെൽറ്റിലെത്തി. ഓട്ടോ ഡ്രൈവറായ അനിൽകുമാറും കുടുംബവും പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട്. 9-ാം ക്ലാസ് വിദ്യാർത്ഥി ഗുരുദാസ് ആണ് മകൻ. പൈലറ്റ് മോഹം നടക്കില്ലെങ്കിലും ആംബുലൻസ് ഓടിക്കണമെന്ന ആഗ്രഹം വൈകാതെ നിറവേറ്റുമെന്ന് ഷൈജ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.